കുടുംബവേദി. ഇന്ന് കുടുംബവേദിയിൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ മാസ്ക് ഉപയോഗിക്കുമ്പോൾ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജന എം വി സംസാരിക്കുന്നു. ഒരു മഹാമാരി കോവിഡ് 19 എന്ന അസുഖത്തിന്റെ ഭീതിയിലാണ് നാം ഓരോരുത്തർ. കോവിഡ് 19 ഒരു വൈറൽ രോഗമാണ്, അല്ലെങ്കിൽ അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു അസുഖമാണ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വായു കണികകളിലൂടെയാണ് ഈ ഒരു രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. മാത്രവുമല്ല, വായു കണികകള് പ്രതലങ്ങളിൽ നിന്ന് നാം അവിടെ സ്പർശിച്ച് അത് നമ്മുടെ മുഖത്തോ കണ്ണിലോ വായിലോ തൊടുമ്പോൾ അങ്ങനെയും ഈ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ ക്ലോസ് കോണ്ടാക്ടിലൂടെ ഈ വായു കണികകളിലൂടെ അസുഖം പകരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ ശീലിക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കും അതേപോലെ ഹാൻഡ് സാനിറ്റൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും കയ്യിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ ബ്രേക്ക് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ആണ് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റിയാൽ ഒരു പരിധിവരെ എല്ലാ വൈറൽ ഇൻഫെക്ഷനും നമുക്ക് ട്രാൻസ്മിഷൻ കുറയ്ക്കാൻ സാധിക്കും. അതിന് എന്താണ് മാസ്കിന്റെ ഒരു റോൾ? കാരണം നമ്മളിപ്പോ ലോക്ക്ഡൌൺ കാലത്താണ്, വളരെ അത്യാവശ്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങുന്നില്ല, അഥവാ അത്യാവശ്യങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ പലരും മാസ്ക് ധരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ മാസ്ക് നമുക്ക് പൂർണ്ണമായും ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ? മാസ്ക് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? മാസ്ക് വെച്ച് നമ്മൾ പുറത്തിറങ്ങുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റിയാണ്. അതായത് ഞാനിത് മാസ്ക് വെച്ചിട്ടുണ്ട്, സേഫ് ആൻഡ് സെക്യൂർ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നമ്മൾ ഇപ്പൊ ശീലിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസേഷനും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് ശരിയല്ല. മാസ്ക് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ആ മാസ്ക് തന്നെ ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് അസുഖം വരാൻ ഒരു കാരണമായി തീരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം മാസ്ക് ഉപയോഗിക്കുന്നതിന്. കാരണം മാസ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിനൊരു പ്രൊട്ടക്ഷൻ കവറിംഗ് ആണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വായു കണികകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കാനും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ആണ് മാസ്ക്. അപ്പൊ അത് പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന, അതായത് സർജിക്കൽ മാസ്ക് ഉണ്ട്, അതേപോലെ ഇപ്പോ ഒരുപാട് യൂസ് ചെയ്യുന്ന കോട്ടൺ മാസ്ക്, അതായത് തുണി കൊണ്ട് ഉപയോഗിക്കുന്ന മാസ്ക്. നമുക്കിപ്പോ സർജിക്കൽ മാസ്ക് പലയിടത്തും അവൈലബിൾ അല്ല, അതുകൊണ്ട് കൈകൊണ്ട് തുന്നുന്ന തുണി മാസ്ക് ആണ് പലരും ഉപയോഗിക്കുന്നത്. ലോകാരോഗ്യ സംഘടന സർജിക്കൽ മാസ്കും N95 മാസ്കും ആരോഗ്യ പ്രവർത്തകർക്ക് ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം ആരോഗ്യ പ്രവർത്തകർ രോഗിയെ ചികിത്സിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിയുമായി പെരുമാറുമ്പോൾ ആ ഒരു രോഗം മറ്റൊരാളിലേക്ക് വരാതെ നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സർജിക്കൽ മാസ്കും N95 മാസ്കും ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി സൂക്ഷിക്കുക. രാജ്യത്തിന്റെ റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മളിപ്പോ പലരും തുണി കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കുന്നത് കാണുന്നു. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ വെച്ചാല്, അത് നാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ആ മാസ്ക് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് നമുക്കറിയില്ല. ഇനി അഥവാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പുറത്തുനിന്നാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഉപയോഗിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സോപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിനു ശേഷം മാത്രം നാം ഉപയോഗിക്കുക. ക്ലീൻ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് 100% കോട്ടൺ ആയിട്ടുള്ള തുണി വെച്ച് മാത്രം മാസ്ക് ഉണ്ടാക്കുക. മാസ്ക് കഴുകി വെയിലത്തിട്ട് ഉണക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാസ്ക് അഥവാ വെയിലത്തിട്ട് ഉണക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയൺ ചെയ്ത് അത് ഡ്രൈ ആക്കി ഉപയോഗിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തുണി കൊണ്ടുള്ള മാസ്ക് മെഡിക്കൽ മാസ്ക് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനോടൊപ്പമുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മുടെ ഹാൻഡ് ഹൈജീനും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു 100% പ്രൊട്ടക്ഷൻ ഒരിക്കലും തുണി കൊണ്ടുള്ള മാസ്ക് നമുക്ക് തരുന്നില്ല. മാസ്ക് വെക്കുന്നതിന് മുൻപായി കൈ നന്നായി കഴുകി വൃത്തിയാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാസ്ക് നമ്മുടെ മൂക്കും വായും കൃത്യമായി കവർ ചെയ്തിട്ടുള്ളത് ഉറപ്പുവരുത്തണം. മാസ്കിന് പുറകിലേക്ക് കിട്ടാൻ 2 വള്ളി ഉണ്ടാവും. അത് താഴത്തെ വള്ളി തലയുടെ പിന്നിൽ മോൾ ഭാഗത്തും മുകളിലത്തെ വള്ളി താഴെയുമായിട്ട് വേണം കെട്ടണമെങ്കിൽ. മാസ്ക് ഉപയോഗിക്കുമ്പോൾ
ഒരിക്കലും മാസ്കിന്റെ പുറത്ത് ഭാഗത്ത് നമ്മുടെ കൈ തൊടാൻ പാടില്ല. പലപ്പോഴും മാസ്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കഴുത്തിലേക്ക് മാല പോലെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ മാസ്ക് നനയുകയോ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിയുകയോ ചെയ്യുകയാണെങ്കിൽ, തുണി മാസ്ക് ആണെങ്കിൽ പ്രത്യേകിച്ചും നനഞ്ഞു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് മാറ്റേണ്ടതാണ്. അത് മാറ്റുമ്പോൾ പ്രത്യേകിച്ചും താഴത്തെ കെട്ട് ആദ്യം അഴിക്കുക. അതായത് താഴത്തെ വള്ളിയുടെ കെട്ട് നമ്മുടെ തലയുടെ മുകളിലായിരിക്കും, അത് ആദ്യം അഴിക്കുക. രണ്ടാമത് മാത്രം മുകളിലത്തെ കെട്ട് അഴിക്കുക. കാരണം മുകളിലത്തെ കെട്ട് അഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്തേക്കാണ് വീണ് കിടക്കുക. അപ്പൊ അത് എഗെയിൻ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ മാസ്കിന്റെ പുറം ഭാഗം കൈകൊണ്ട് തൊടാൻ പാടില്ല. ഉള്ളിൽ നിന്ന് മാസ്ക് മടക്കണം. ഇടയ്ക്കിടയ്ക്ക് മാസ്ക് താഴേക്കിടുകയും മുകളിലേക്കിടുകയും ചെയ്യാൻ ഒരിക്കലും പാടില്ല. മാസ്ക് വെക്കുമ്പോൾ നമുക്കത് ശ്വാസതടസ്സം ഉണ്ടാവരുത്. അത്യാവശ്യം ഫിറ്റായി ഇരിക്കുകയും വേണം. ഇനി അഥവാ മാസ്ക് വെക്കുമ്പോൾ ശ്വാസം മുട്ടോ ബുദ്ധിമുട്ടോ ഉള്ള ആൾക്കാർക്ക് മാസ്ക് കൊടുക്കരുത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മാസ്ക് വെക്കരുത്. ഇനി അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അഥവാ പോവുകയാണെങ്കിൽ നമ്മൾ 2 സെറ്റ് മാസ്ക് എങ്കിലും കയ്യിൽ പിടിക്കണം. ഒരു മാസ്കിന് എന്തെങ്കിലും നനകുകയോ ചെയ്യുകയാണെങ്കിൽ പുറമേന്ന് മാസ്ക് തൊടാതെ ഉള്ളിൽ നിന്ന് അത് മടക്കി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് അടയ്ക്കാൻ പറ്റണം, സീൽ ചെയ്യാൻ പറ്റണ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുക. എന്നിട്ട് വീട്ടിൽ വന്ന് അത് നന്നായി തിളപ്പിച്ച് കഴുകി ഉണക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. മാസ്ക് നമ്മൾ റിമൂവ് ചെയ്ത കൈ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യുക. അത് പറ്റില്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ഒരിക്കലും മാസ്ക് തൊട്ട കൈ കൊണ്ട് മുഖത്തോ മൂക്കിലോ വായിലോ തൊടാൻ പാടില്ല. മെഡിക്കൽ മാസ്ക് ആണെങ്കിൽ മാക്സിമം 6 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ തുണി കൊണ്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മാസ്ക് ആണെങ്കിൽ അത് നനഞ്ഞു എന്ന് തോന്നുമ്പോ നമ്മൾ അത് മാറ്റണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർച്ചീഫ് ഉപയോഗിക്കുകയാണെങ്കിലും അത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഊരി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെക്യൂരിറ്റിയോ പ്രൊട്ടക്ഷനോ കിട്ടുന്നില്ല. കോവിഡ് സംശയാസ്പദമായ രോഗികൾ ഒരിക്കലും തുണി മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. അവരെപ്പോഴും മെഡിക്കൽ മാസ്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അവര് രോഗലക്ഷണങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് രോഗം മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അവർക്ക് ഈ തുണി കൊണ്ടുള്ള മാസ്ക് വെക്കാൻ പാടില്ല. അവര് മെഡിക്കൽ മാസ്ക് തന്നെ ഉപയോഗിക്കണം. പിന്നെ ഒരിക്കലും ഒരു മാസ്ക് നമ്മൾ ഷെയർ ചെയ്യരുത്. ഉപയോഗിക്കുന്ന മാസ്ക് കീറിപ്പോയി എന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയാണ് വേണ്ടത്. അല്ലാതെ അത് നമ്മൾ വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാൻ പാടില്ല. പെട്ടെന്ന് കത്തിച്ച് കളയേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ പ്രാവശ്യവും ഉപയോഗിച്ചതിന് ശേഷം മാസ്ക് നന്നായി സോപ്പിലും വെള്ളത്തിലും കഴുകി ഉണക്കി വെക്കുക. അത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റില്ലെങ്കിൽ അയൺ ചെയ്ത് ഉണക്കാം. മാസ്ക് ഉണ്ടാക്കുന്ന വിധം നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ സൈറ്റില് അഡ്വൈസറിയുണ്ട്. അത് നോക്കി അതനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോഗവ്യാപനം തടയാൻ സാധിക്കും. മാസ്ക് ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ COVID-19 നിന്ന് തരുന്നില്ല. അത് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനും അതേപോലെ ഹാൻഡ് സാനിറ്റൈസേഷനും പിന്നെ അതിന്റെ കൂടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ്. മാസ്ക് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളിപ്പോ ചെയ്യുന്ന ഹാൻഡ് സാനിറ്റൈസേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല. എല്ലാ സമയവും നമ്മൾ കൈ സോപ്പിട്ട് 20 സെക്കൻഡ് എങ്കിലും കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ഉള്ള സാനിറ്റൈസർ ഉപയോഗിക്കുക. ആവശ്യമില്ലാതെ നമ്മുടെ കൈ മൂക്കിലും മുഖത്തേക്കും കൊണ്ടുവരരുത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, 1 മീറ്റർ അകലം നിന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഈ ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞ വായു കണികകളാണ്. അപ്പൊ വൈറസ് ഉള്ള വായു കണികകൾക്ക് ഒരിക്കലും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ആ സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളായിട്ട് ഒരു രോഗം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ മാസ്ക് ഉപയോഗിക്കുമ്പോൾ. ഇതുവരെ സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജന MV. കുടുംബവേദി സമാപിക്കുന്നു.